പ്ലസ് ടു പഠനത്തിന് ശേഷം ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള ഒരു ഡിഗ്രി കോഴ്സ് അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യയിലും വിദേശത്തും ഒട്ടേറെ അവസരങ്ങൾ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി മേഖലയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജിയിൽ ഒരു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം. എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിരവധി പ്ലേസ്മെന്റ് സാധ്യതകളുള്ള ബിവോക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. കെ പി എസ് ടി എ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കുറ്റിപ്പുറം വളാഞ്ചേരി നാഷണൽ ഹൈവേക്കടുത്തായി MM മൂടാലിലാണ് ഓഫീസ് നിർമ്മിക്കുന്നത്. ഓഫീസ് കെട്ടിടത്തിന്റെ കുറ്റിയടി കർമ്മം സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അബ്ദുൽ മജീദ് മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന മുൻ പ്രസിഡന്റ് വി കെ അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി വി സന്ധ്യ, സി പി മോഹനൻ, റവന്യൂ ജില്ലാ പ്രസിഡന്റ് മനോജ്, സെക്രട്ടറി ഉമേഷ് കുമാർ, ട്രഷറർ കെ ബിജു, മുൻ റവന്യൂ ജില്ലാ പ്രസിഡന്റ് ടി വി രഘുനാഥ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ പി നാരായണൻ, വി കെ ഷെഫീഖ്, അബ്ദുൽ ഫൈസൽ എം കെ, എം സി ബി തോമസ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി സിദ്ദിഖ്, കൗൺസിലർമാരായ പി എ ഷുക്കൂർ, പ്രഷീദ്, കോൺഗ്രസ് നേതാക്കളായ ഹമീദ് പാണ്ഡികശാല, കെ പി അസീസ്, ബാലഭാസ്കരൻ മാസ്റ്റർ, സിദ്ദിഖ് പാഴൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബെന്നി തോമസ് അധ്യക്ഷനായ പരിപാടിക്ക് സെക്രട്ടറി പ്രശാന്തി കെ സ്വാഗതവും നസീബ് കെ ടി നന്ദിയും രേഖപ്പെടുത്തി. കൃഷ്ണദാസ് ടി എം, ബിജു, സൈമൺ, രഞ്ജിത്ത് അടാട്ട്, റഫീഖ്, ആയിഷത്ത് മിസ്രിയ, ധനേഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വളരെ കാലത്തെ കെ പി എസ് എന്ന സംഘടനയുടെ വലിയൊരു ആഗ്രഹമാണ് കേരളത്തിലെ ഹൈവേയിൽ കെ പി എച്ച് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഏറ്റവും കണ്ണായ ഒരു സ്ഥലമാണ് കുറ്റിപ്പുറത്തുള്ള ഈ സ്ഥലം. ഇവിടെ മഹത്തായ കർമ്മത്തിന് അതിന്റെ കാർമ്മികത്വം വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് മജീദ് മാഷ് ഉൾപ്പെടെയുള്ള ബഹുമാന്യ അജിത് മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അസൂയയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മാതൃസംഘടനയൊക്കെ ഇല്ലാത്ത കുറ്റിപ്പുറത്ത് അതൊരു സർവീസ് സംഘടന യാഥാർത്ഥ്യമാക്കും. ഇത് മുമ്പുണ്ടായിരുന്ന ഓഫീസ് പോലും ഞങ്ങൾ മാതൃസംഘടനയുടെ ഓഫീസ് പോലെ ഉപയോഗിച്ച ആളുകളുണ്ട് കുറ്റിപ്പുറത്തെ കോൺഗ്രസ്സുകാർ. ആ അഭിമാനമുണ്ട്. വരും നാളുകളിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടണമില്ലെങ്കിലും ഇത് ഞങ്ങളുടെ കൂടി കിട്ടണമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. കോൺഗ്രസിനെ പരിഗണിക്കുന്ന ആ കൂട്ടത്തിൽ ഞങ്ങളെയും കുറ്റിപ്പുറത്തെ കോൺഗ്രസിനെ പരിഗണിക്കണം എന്നാണ് പറയാനുള്ളത്. കുറെ കാലമായി സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കണം. ഞങ്ങൾ ഇവരെ കെട്ടിടത്തിനൊന്നുമില്ല. ഇത് അസൂയന്നെയാണ്. ഇത്ര ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് കഴിയുക എന്നുള്ളത് വളരെയധികം റയറായിട്ട് കാണുന്നതാണ്. എന്തായാലും കുറ്റിപ്പുറത്ത് ഹൈവേയിൽ ഒരു പക്ഷേ ഹൈവേക്ക് അകത്ത് ഇത്ര വിശാലമായ ഒരു സൗകര്യമുള്ള കെട്ടിടം ഈ കെ പി എസ് ടിക്ക് വേറെ ഉണ്ടാവില്ല എന്നുള്ളത് എന്തായിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടും അഭിമാനത്തോടും കൂടിയിട്ട് ഈ മുഹൂർത്തത്തിനെ കാണുന്നു. എല്ലാവിധ ആശംസകളും കുറ്റിപ്പുറം പഞ്ചായത്ത് ഭരണസമിതികളോടൊപ്പം തന്നെ കുറ്റിപ്പുറം കോൺഗ്രസ് കമ്മിറ്റിയുടെയും അറിയിക്കും. കെ പി എസ് ടി എ തിരൂർ വിദ്യാഭ്യാസ ജില്ലയുടെ ഒരാസ്ഥാനം. മുൻകാലങ്ങളിൽ ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരായ എം ടി മുഹമ്മദ് മാഷ് ഉൾപ്പെടെയുള്ള മുൻകാല നേതാക്കന്മാരുടെ ശ്രമഫലമായിട്ടാണ് ഈ കുറ്റിപ്പുറത്തിനും അതുപോലെ തന്നെ വളാഞ്ചേരിക്കും ഇടയ്ക്കുള്ള ഈ കെ എസ് ഡി സിക്ക് സമീപമുള്ള ഹൈവേ സൈഡിലുള്ള 10 സെന്റ് സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് കെ പി എസ് ടി എയുടെ ഒരു വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് പ്രവർത്തിച്ചു വരികയും ചെയ്തു. അത് ഒന്ന് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നാം തുടക്കം കുറിക്കുന്നത്. ഈ പുനർനിർമ്മിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മൺമറഞ്ഞു പോയ നേതാക്കന്മാരെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ദുർഘടമായിരുന്ന, ഏറ്റവും പ്രയാസം നേരിട്ടിരുന്ന, സംഘടനാ പ്രവർത്തനത്തിന് ഏറ്റവും പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മഹാരഥന്മാരായ എം ടി മാഷ് ഉൾപ്പെടെയുള്ളവർ ഇതിനുവേണ്ടി അഹോരാത്രം പണിപ്പെടുകയും മോഹൻദാസ് മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിനുവേണ്ടി ശ്രമിക്കുകയും ഈ സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് എം ടി മാഷുടെ നാമധേയത്തിൽ ഒരു ബിൽഡിംഗ് പണി കഴിപ്പിച്ചത് എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്.